ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. കുറേ വർഷങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു സ്വപ്നം ഇന്ന് നിറവേറിയിരിക്കുകയാണ്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഏകദേശം ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ YBX ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് അത് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ YBX ഒന്നല്ല, എനിക്ക് ഡാഡി വാങ്ങിത്തന്ന YBX ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് എൻ്റെ ഒരു പ്രതിമാസ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ പോലുമില്ല. അതായത് എൻ്റെ ഡേ ടു ഡേ ലൈഫിനുള്ള ഒരു എക്സ്പെൻസ് പോലും ഇപ്പോൾ വീട്ടിൽ നിന്ന് മേടിച്ച് നടത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കാറ് വാങ്ങുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. അന്ന് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യുണ്ടായി ഗെറ്റ്സ്. അതിൻ്റെ വലിയൊരു ഫ്ലെക്സ് ഞാൻ അടിച്ചതിന് ശേഷം അത് ഞാൻ ഇപ്പോൾ എൻ്റെ അലമാരുടെ ഉള്ളിൽ മൊത്തമായിട്ട് ഒട്ടിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എപ്പോഴാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും 1000 രൂപ പോലും വരുമാനമില്ലാത്ത സമയത്താണ് ഞാനിതെല്ലാം ചെയ്തത്. എൻ്റെ പക്കൽ പല ആൾക്കാരും ഈ ഇടയ്ക്ക് ഞാൻ പല വീഡിയോസും പല ഇൻ്റർവ്യൂസും എല്ലാം ചെയ്യുന്ന സമയത്ത് അവർ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെല്ലാം അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറയാനെല്ലാം വളരെ എളുപ്പമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ, അന്നത്തെ എൻ്റെ ഒരു സാഹചര്യം വെച്ച് ഇവൻ എനിക്കൊരു സ്വന്തമായിട്ടൊരു ബൈക്ക് മേടിക്കാൻ പോലും വകയില്ല. ആ സമയത്ത് ഞാൻ ഈ കാറ് വാങ്ങുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു. ഇപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇത്ര നാളത്തെ എൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, നമുക്ക് വലിയ സ്വപ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അതിനുവേണ്ട എല്ലാ സാഹചര്യവും ദൈവം ഒരുക്കിത്തരും എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്ന ദിവസം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ YBX-ൽ നിന്ന് ഫോർച്യൂണറിലേക്ക് വരെയുള്ള എൻ്റെ ഈ ഒരു യാത്രയിൽ ഞാൻ എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്തത് എന്ന ഒരു ഷെയറിംഗ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ YBX ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വലിയ സ്വപ്നങ്ങൾ കണ്ടു. ആ സമയത്ത് തുടക്ക ടൈമിലെല്ലാം വളരെയധികം സ്ട്രഗിള് ചെയ്തൊരു ടൈമായിരുന്നു. അതിനുശേഷം ഞാൻ വാങ്ങിയത് ഒരു ഹീറോ ഹോണ്ടയുടെ ഗ്ലാമറാണ്. ഏകദേശം ഒരു 5 വർഷമല്ല അതിനു മേലെ ഞാൻ ഉപയോഗിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒരു കാറ് വാങ്ങുന്നത് ഏകദേശം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 12-13 വർഷങ്ങൾക്ക് മുൻപ് ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി സെന്നായിരുന്നു. അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ കൊടുത്താണ് ആ ഒരു കാറ് വാങ്ങുന്നത്. ആ ഒരു കാറ് ഞാൻ ഏകദേശം 1 വർഷത്തോളം ഉപയോഗിച്ചു. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഈ നമ്മുടെ മാരുതിയുടെ ഓൾട്ടോ വാങ്ങി. ഇപ്പം നമുക്കറിയാം, ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ സമയത്ത് എന്നെ സംബന്ധിച്ച് ഈ ഓൾട്ടോ എന്നുള്ളത് എനിക്കൊരു അഫോർഡബിൾ, അതായത് എനിക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടോ ആയിരുന്നു. ഏകദേശം ഒരു 5 വർഷത്തോളം ഞാൻ ആ ഒരു കാർ ഉപയോഗിച്ചു. അതിനുശേഷമാണ് ഇതിന് മുൻപുണ്ടായിരുന്ന മാരുതി ബെലനോ, ഏകദേശം 6 വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഇപ്പോൾ എത്ര ലോങ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഒരു ക്ഷീണവും തോന്നാറില്ല. അതേസമയം ഞാൻ എന്തുകൊണ്ടാണ് ബെലോനോയിൽ നിന്ന് ഈ ഒരു വണ്ടിയിലേക്ക് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, എന്നെ സംബന്ധിച്ച് അടുത്ത ഒരു ലെവലിലേക്ക് പോകേണ്ടത് ഒരു ആവശ്യമാണെന്ന് തോന്നി. അത് ഒന്നാമത്തെ റീസണാണ്. പിന്നെ പലപ്പോഴും ഇപ്പം നമുക്കറിയാം ബെലോനോയെ പോലെയുള്ള ഒരു വണ്ടിയെ സംബന്ധിച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് അതിൽ വളരെ കുറവാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി സേഫ്റ്റി ഫീച്ചേഴ്സുള്ള ഒരു വണ്ടി എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു ടൊയോട്ട ഫോർച്യൂണറിലേക്ക് പോകാൻ ഇടയായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 5 വർഷം മുൻപാണ് ഒരു പ്രീമിയം കാറ് വാങ്ങണമെന്ന് എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഓട്ടോ സജഷനിലെല്ലാം ഞാനിങ്ങനെ എഴുതി വെച്ചു. അതായത് ഞാൻ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴ്സഡസ് ബെൻസിൻ്റെ GLA ഓട്ടോമാറ്റിക് വാങ്ങണമെന്നാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറയും. എല്ലാ ദിവസവും ഞാൻ അതിൻ്റെ ഒരു വോയിസൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഡെയിലി കേൾക്കുമായിരുന്നു. ഇപ്പം ഞാനിത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്തൊന്നും ഈവൻ മെഴ്സഡസ് പോയിട്ട് എന്നെ സംബന്ധിച്ച് ഒരു 20 ലക്ഷം രൂപയുടെ ഒരു കാർ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രാക്ടിക്കലി നടക്കുന്ന സമയമല്ല. പക്ഷേ ഞാൻ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ട് അത് സ്വപ്നം കാണാൻ തുടങ്ങി. ഏകദേശം അതിൻ്റെ ഒരു സമയമെത്തിയ സമയത്ത് ഞാനിപ്പോൾ മെഴ്സഡസ് ബെൻസ് GLA ആ ഒരു റേഞ്ചിലുള്ള ഒരു കാറ്, അതായത് ഇപ്പം നമുക്കറിയാം ഒരു GLA വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-60 ലക്ഷം രൂപ കൊടുക്കണം. ഈ ഒരു വണ്ടിക്കും ഏകദേശം അത്രയും തുക തന്നെയാണ് ഞാൻ മുടക്കിയത്.
ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ വന്നെത്തിയത് ഈ ഫോർച്യൂൺ ലെജൻഡറിലേക്കാണ്. എന്തുകൊണ്ട് ഞാൻ ഈ ജി എൽ എ മാറ്റിയിട്ട് ഞാൻ ഇത് വാങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഫോർച്യൂൺ ലെജൻഡർ എടുക്കുന്നതായിരിക്കും എന്നതാണ്. ഏറ്റവും അവസാനം ഞാൻ ഈ ഒരു കാറ് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത സമയത്ത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഇത്ര ഹൈറ്റുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ജി എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും കംഫർട്ടായിരിക്കില്ല. കാരണം എനിക്ക് കുറച്ചും കൂടി വലിയ വണ്ടി ആയിരിക്കുള്ളൂ എൻ്റെ ഹൈറ്റ് അനുസരിച്ച് നല്ലത്. അപ്പോൾ പിന്നീട് ഇപ്പം നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ജി എൽ ഇ ആൻഡ് എബോ, ഇപ്പോൾ മെഡിസിൻസിൻ്റെ ആണെങ്കിൽ ഒരു ജി എൽ ഇ ആൻഡ് എബോ ആ ഒരു സീരീസിലേക്കെങ്കിലും പോയാലേ എൻ്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്കൊരു കംഫർട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ജി എൽ ഇയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ നിലവിലത്തെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. പിന്നെ ഞാനിത് ഈ ഒരു ഫോർച്യൂണിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, അതായത് ടൊയോട്ടയുടെ ഷോറൂമിൽ പോയപ്പോൾ, ഞാനിപ്പോൾ ഇത് വാങ്ങിയത് ഇപ്പം നമുക്ക് കളമശ്ശേരിയിലുള്ള നിപ്പോൺ ടൊയോട്ടയിലുള്ള, അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ്, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ഈ ഒരു കാറ് വാങ്ങി നിങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വല്ലയിടത്തും കൊണ്ട് വണ്ടി ഇടിക്കുകയോ അല്ലെങ്കിൽ ടയർ പഞ്ചറാകുകയോ ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾ ഒരു ടൊയോട്ട വണ്ടിയായിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് നിങ്ങൾ റോട്ടിൽ കിടക്കേണ്ടി വരില്ല. അതെന്നെ വളരെ, ഞാൻ ഈ ഒരു കാറ് മേടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ അതാണ്. ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ടൊയോട്ട പോലെയുള്ള വണ്ടി ഇപ്പോൾ ഇനിഷ്യൽ ലെവലിൽ നമുക്ക് കൂടുതൽ പൈസ മുടക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് ആഫ്റ്റർ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ നിലവിൽ 5 പേരാണ്, ഡാഡി മമ്മി ഞാൻ പിന്നെ വൈഫ് മോൻ, ഞങ്ങൾ 5 പേരാണുള്ളത്. പലപ്പോഴും പല ഫംഗ്ഷനെല്ലാം പോകുന്ന സമയത്ത് വൈഫിൻ്റെ ഡാഡി മമ്മി എല്ലാം ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇപ്പോൾ ഈ 5 സീറ്റർ വണ്ടിയാകുന്ന സമയത്ത് അവരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാറ് വാങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിലവിലത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് കാറ് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ച അല്ലെങ്കിൽ കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചത് എനിക്ക് 1000 രൂപ പോലും മാസം വരുമാനം ഇല്ലാത്ത സമയത്താണ്. പക്ഷേ വലിയ സ്വപ്നങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചാൽ, അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കാൻ നമ്മൾ തയ്യാറായ ദൈവം അതിനുവേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കി തരും എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കിടക്കുന്ന ഈ ഒരു കാറ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നത്തെ താലോലിക്കുവാനും അതിനുവേണ്ടി അധ്വാനിക്കാനും നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ദൈവം അതിനുവേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കി തരും. നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള എന്തെങ്കിലും തോട്ട്സ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുപോലെയുള്ള പല ആൾക്കാരുടെ സ്റ്റോറികൾ അവരുടെ സക്സസ് സ്റ്റോറികളെല്ലാം കേട്ടതിന് ശേഷമാണ് ഞാനും വലിയ രീതിയിലുള്ള സ്വപ്നങ്ങളെല്ലാം കാണാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി തുടർന്നും സാമ്പത്തിക മേഖലയിലെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ചൻ ടിപ്സിൽ നമുക്ക് വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പല ടോപ്പിക്സുമായി വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.